ഒരു ദിവസം കഴിഞ്ഞാണ് നമ്മുടെ നാട്ടിൽ റമദാൻ ആരംഭിച്ചത്. ഇനിയിപ്പോൾ റമദാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 28 ആകുമ്പോൾ, അല്ല അതെ 28 ആകുമ്പോൾ, ഇവിടെ 29. അപ്പോൾ ചിലരൊക്കെ പെരുന്നാൾ നമ്മുടെ അടുത്ത് നാട്ടിൽ പ്രത്യേകിച്ച് കുറേ ദിവസം ലീവുണ്ട്. അപ്പം ടിക്കറ്റിനൊക്കെ നല്ല പൈസ ഉണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഉണ്ടാകുമോ? എന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ നാട്ടിലേക്ക് പോകുമ്പോൾ, അപ്പൊ 29 നമ്മുടെ നാട്ടിൽ, 29 കഴിഞ്ഞ് 30 ആകുമ്പോൾ ഇവിടെ ചിലപ്പോ പെരുന്നാളായിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ 29 മാസം കണ്ടില്ലെങ്കിൽ ഇവിടെ മാസം കാണുകയും ചെയ്താൽ ചിലപ്പോ 28 നോക്കായിരിക്കും അവിടെ 29 മാസം കാണുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പോ 28 നോക്കായി പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്നവർക്ക് അങ്ങനെയാകാൻ സാധ്യത, ഇവിടെ വന്നവർക്കാണ് ആ സാധ്യത കൂടുതലുണ്ട്. നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, ഇവിടെ 29 മാസം കണ്ടു, പെരുന്നാളായാൽ അവർക്ക് 28 നോക്കായി പോകാനും കൂടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾ ഒരു നോമ്പ് റമദാനിന്റെ ശേഷം വളാകുന്നു. കാരണം അവർക്ക് റമദാനിൽ നിന്ന് 28 നോമ്പേ കിട്ടിയിട്ടുള്ളൂ. 29 കുറഞ്ഞ ഒരു മാസവും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നിൻ്റെ കുറവുണ്ട്. അത് പെരുന്നാളിന്റെ ശേഷം വളാകുന്നു. ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നവർക്കാണ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നേരെ തല തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയവർക്ക് നമ്മുടെ നാട്ടിൽ 29 മാസം കണ്ടിട്ടില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 30 നോമ്പാണ്, 31 നോമ്പായി വരുന്നതാണ്. നമുക്ക് 31 ദിവസമായിരിക്കും നമ്മുടെ നാട്ടിൽ 30 ദിവസം. അന്നത്തെ ദിവസം നമ്മൾ നിർബന്ധമായും നോമ്പെടുക്കുകയും വേണം. അതിങ്ങനെ മുൻകാല വർഷങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ചിലരൊക്കെ പലരോടും ചോദിച്ച്, അങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് നോമ്പം നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞവർ, ചിലര് നോമ്പ് പോലെ നിന്നാ മതി നോമ്പെടുക്കണ്ട എന്ന് പുറത്തുകൊടുത്തവർക്കുണ്ട്. അങ്ങനെയുള്ള ചിലർ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ആ സമയത്ത് വിളിച്ച് പറഞ്ഞവരെ തന്നെ അവരോട് മാറ്റി പറയാൻ വേണ്ടി പറഞ്ഞതും എനിക്ക് ഓർമ്മയും ഉണ്ട്. അവരുടെ നിങ്ങളോട് വൃത്തിയെ പറയേണ്ട വലിയ വലിയ ശാരീരിക ഉപായിക നിങ്ങളിപ്പോ ദുബൈയിലുള്ള അല്ലെങ്കിൽ ഇവയിലുള്ള എല്ലാവരും വിശ്വാസിൽ പറഞ്ഞു. ഈ സദസ്സിൽ പങ്കെടുത്തവർ നമ്മുടെ റൂമിലും നമ്മുടെ പരിചയത്തിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ വിവരം കൈമാറണം എന്ന് ഞാൻ ശ്രമിക്കുന്നു. നാട്ടിൽ പോകുന്ന ആളുകൾക്ക് അവിടെ 31 ദിവസവും ഇവിടുത്തെ നോമ്പ് അനുസരിച്ച് 31, നമ്മുടെ ആളുകളനുസരിച്ച് 30 നോമ്പാണെങ്കിൽ 31 നോമ്പം കൂടി എടുക്കൽ നിർബന്ധമാണ്. നമുക്ക് ആ നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും ഒരാൾ വിവരമില്ലാതെ ആ നോമ്പ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാളത് പതാവില്ല.